ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ അവസാനത്തെ നോമ്പിന് ഞാനും എത്തിയിരിക്കുകയാണ്. ഒരു വ്ളോഗുമായിട്ട് കേട്ടോ, ചെറിയൊരു വ്ളോഗാണ്. ഞാൻ ഇതുവരെ നോമ്പായിട്ട് അങ്ങനെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല, അത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇതാ ഇപ്പോൾ നാളെ പെരുന്നാളാണെന്ന് ഇപ്പോൾ ഇതാ മാസം കണ്ടു എന്ന് അറിഞ്ഞിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇന്ന് രാത്രി ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. പിന്നെ എന്തൊക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നോമ്പൊക്കെ അങ്ങനെ കഴിഞ്ഞു, അൽഹംദുലില്ലാ. അപ്പോൾ നോമ്പ്, ഇന്ന് ലാസ്റ്റ് നോമ്പായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടെ, ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് ഞങ്ങൾ മുളക് ബജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മുളക് ബജി. പിന്നെ കായ ബജും ഉണ്ട്, രണ്ടും മിക്സ് അങ്ങോട്ട് മിക്സ്ഡ് ആയിട്ട് ഞങ്ങളിന്ന് പൊരിച്ചിട്ടുണ്ട്. പിന്നെ അതിൽക്ക് ഞങ്ങൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചട്നി കൂട്ടി തിന്നാനാണ് എപ്പോഴും ഞങ്ങൾക്ക് ഇഷ്ടം. കായ ബജിയൊക്കെ എപ്പോഴും ചട്നി കൂട്ടി തിന്നുമ്പോഴല്ലേ രസമുണ്ടാവും, വെറുതെ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. പിന്നെ ഉമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് കട്ട്ലേറ്റ് ഇല്ലാതെ പറ്റില്ല, അത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സംഭവം കേട്ടോ. പിന്നെ അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഫ്രൂട്ട്സുകളും ഇതൊക്കെ കട്ട് ചെയ്യാൻ ബാങ്ക് കൊടുക്കാനുള്ള സമയമായി തുടങ്ങി. പിന്നെ അപ്പോൾ ഒന്ന് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുള്ള ഇത്ത ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. നന്നാരി സർബത്തില്ലേ, അത് നാരങ്ങ കലക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഷമാമൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതാ സമയമായി തുടങ്ങി, 6:20 ആയി. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. എന്നത്തെയും പോലെ കുമ്മട്ടിയുണ്ട്, കുമ്മട്ടി ഇല്ലാതെ ഒരു നോമ്പുതിറയും മുന്നോട്ട് പോവില്ല ഞങ്ങൾക്ക് കേട്ടോ. കാരണം ഇതില്ലാതായ ഭയങ്കര ഒരു കുറവ് തന്നെയാണ്. കുമ്മട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതില്ലെങ്കിൽ വല്ലാത്തൊരു കുറവ് തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് കുക്കമ്പർ ഉണ്ട്. പിന്നെ മുന്തിരി, ആപ്പിൾ, ഓറഞ്ച് എല്ലാ തരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് നോമ്പും അല്ലേ, ഇനി നാളെ ഇങ്ങനെയൊരു പിറ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ, പിന്നെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നാളെ പെരുന്നാളാവുമെന്ന് പറയാൻ പറ്റൂലല്ലോ, നാളെയാണോ മറ്റന്നാളോ ഒന്നും അറിയില്ല, ചിലപ്പോൾ ഇന്ന് ലാസ്റ്റ് ഇതായിരിക്കും. അപ്പോൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ന്യൂസ് എല്ലാം കണ്ടതിന് ശേഷമാണ് പിന്നെ ഈ ഒരു വീഡിയോ ഇതിൽ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്, ഡബ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ബാങ്ക് തുറക്കാൻ കൊടുക്കാനുള്ള സമയമായി, നോമ്പ് തുറക്കാനുള്ള ടൈമായി തുടങ്ങി. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞങ്ങളതെല്ലാം കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാനും കാര്യത്തിനൊക്കെ ഉണ്ട്. അപ്പോൾ നോമ്പ് തുറക്കെ കഴിഞ്ഞ് നിസ്കാരം മുഖത്തൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ എൻ്റെ രണ്ട് ആങ്ങളാരും എൻ്റെ അത്തയും തട മക്കളും പിന്നെ ഉമ്മയും എല്ലാവരും ഉണ്ട്. പ്രാവശ്യം പെരുന്നാൾ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശേഷമാണ് അറിഞ്ഞത് നാളെ പെരുന്നാളാണ് എന്നിട്ട് മാസം കണ്ടു എന്ന് പറഞ്ഞിട്ട് ന്യൂസൊക്കെ വന്നത്. അപ്പോൾ തന്നെ മൈലാഞ്ചിയൊക്കെ ഉമ്മ ഉമ്മാക്ക് മൈലാഞ്ചി ഇടുകയെന്ന് പറയുമ്പോൾ പെരുന്നാൾക്ക് സാദാ നമ്മുടെ മൈലാഞ്ചിൻ്റെ ഇല പൊട്ടിച്ച് കൊടുന്ന് അരച്ചിട്ട് അതിലിടുന്നതിലാണ് സുന്നത്ത് നിമ്മ എപ്പോഴും പറയും. അപ്പം നമ്മൾ എല്ലാ പെരുന്നാൾക്കും ഇതേപോലെ മൈലാഞ്ചിൻ്റെ ഇല കൊടുന്ന് അരച്ചുണ്ടാക്കി കൈമ്പ് നമ്മൾ തൊപ്പിയൊക്കെ ഇടൂലേ, അതേപോലെ അത് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ മക്കളുള്ള മൈലാഞ്ചി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടയില്ലാതെ എന്ത് പെരുന്നാൾ എനിക്കറിയില്ല, എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു ഇതുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളെ തിരൂര് എന്തായാലും തിരൂർക്കാർ എന്ന് തോന്നുന്നു. പെരുന്നാൾ എന്ന് കേട്ട ആദ്യം വരുന്നത് അള്ളാ അട ഉണ്ടാക്കണ്ടേ. ഞങ്ങളൊരു 10-40-50 അട ഒന്ന് ഒരുമിച്ചൊന്നാകെ ഉണ്ടാക്കലാണ് കേട്ടോ. പിന്നെ അതിന് വേണ്ടി വൈകുന്നേരം ഉമ്മ പൊട്ടി ഇലക്കെ പൊട്ടിച്ച് കൊടുന്നിട്ടുണ്ടായിരുന്നു, എല്ലാം കഴുകി വൃത്തിയാക്കി തുടച്ച് വെക്കുക. ഞാൻ അപ്പോൾ അതിൻ്റെ പണിയിലായി പിന്നെ രാത്രി ഞങ്ങൾ കേട്ടോ. മാസം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിറ്റേ 29 നോമ്പല്ലേ കിട്ടിയുള്ളൂ. പിന്നെ അപ്പോൾ ഇതിനപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഞങ്ങളെ എന്താ നൂർത്താത്തൻ്റെ മോളുണ്ട് അജു എന്ന് പറഞ്ഞിട്ട്, അവൾ മൈലാഞ്ചി ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. ചിഞ്ചു ചെറിയൊരു കലാകാരി കൂടിയാണ്, അങ്ങനെ വല്ലാതെ അല്ല എന്നാലും കുഴപ്പമില്ല, അത് അവളിടും. അപ്പോൾ അവൾ മൈലാഞ്ചി ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടുള്ള തിരക്കും കാര്യത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പിന്നെ അട ഉണ്ടാക്കണ തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ ബ്രദറിനെ വിളിച്ചിട്ട് പിറ്റേ ദിവസം പെരുന്നാൾക്കുള്ള സാധനങ്ങളൊക്കെ കൊടുന്നു. ഞങ്ങൾക്ക് കൂടുതലും ഇവിടെ എൻ്റെ അത്താക്കും ആങ്ങൾക്കൊന്നും അധികം ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അവരുടെ നിർബന്ധപ്രകാരം
സാദാ ചോറും പിന്നെ അതിലേക്ക് ചിക്കൻ കറി പിന്നെ ബീഫ് വരട്ടിയത് ചിക്കൻ പൊരിച്ചത് അതൊക്കെ വെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്കും എൻ്റെ മറ്റേ ആങ്ങൾക്കും കൂടി ഉമ്മ നെയ്ച്ചോറ് വെച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടു തരം എന്തായാലും വെക്കേണ്ടി വരും. അപ്പോൾ ഉമ്മയാണ് ഇപ്പോൾ ഈ അടൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉമ്മക്ക് എന്താ പറയുക, ഉമ്മ എല്ലാത്തിലും ഭയങ്കര എക്സ്പേർട്ട് ആട്ടോ. ഉമ്മ ഒരാളുണ്ടായാൽ മതി എല്ലാത്തിലും നിന്നതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അട ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അട ഇല്ലാതെ എന്ത് പെരുന്നാളാണ്. പെരുന്നാൾ നമ്മൾ പെരുന്നാളാന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലാദ്യം ഓടി വരുന്നത് ഈ ഒരു സംഭവമാണ് അട. നിങ്ങളെന്താ പറയാന്ന് എനിക്കറിയില്ല, പൂവടാന്നാണോ എനിക്കറിയില്ല. ഞങ്ങളവിടെ സാധാ അട എന്ന് തന്നെ പറയല്. അപ്പോൾ ഇതേ അടപ്പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് അട പുഴുങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് പുഴുങ്ങൽ. അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ എന്താ പറയുക, അട പുഴുങ്ങൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പണ്ടത്തെ രീതിക്കുള്ള അട എങ്ങനെയാണ് പുഴുങ്ങുക എന്നാണ് ഉമ്മ പറയല്. ഞങ്ങൾ ഇന്നത്തെ കാലത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിലൊക്കെ ആയിരിക്കും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ അട ഉണ്ടാക്കിയാൽ തന്നെ പുഴുങ്ങുക. പക്ഷേ എൻ്റെ ഉമ്മക്ക് അത് പറ്റില്ല കേട്ടോ. എൻ്റെ ഉമ്മ ആ പണ്ടത്തെ പോലെ എൻ്റെ ഉമ്മ ചെയ്തിരുന്ന രീതികളാണിത്. നമ്മൾ ചെമ്പിൽ അല്ല ചെമ്പിലോ ചെമ്പട്ടിലോ എന്തിലാണ് വെക്കണമെന്ന് വെച്ചാൽ അതിൽ വെള്ളമൊക്കെ എടുത്ത് ഈ രണ്ട് മൂന്ന് കൊലച്ചിൽ കൊലച്ചിൽ കണ്ട നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണേ. ഈ കൊലച്ചിൽ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അത് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ചകിരിനാരില്ലേ, ചകിരിത്തുപ്പ് എന്നൊക്കെ പറയും ഞങ്ങളുടെ ഇവിടെ. അപ്പോൾ ആ ഒരു സംഭവം ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പരത്തി പരത്തി വെക്കുക. അപ്പോൾ അത് വെള്ളം തട്ടാതിരിക്കാനും താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കൊലച്ചിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് താഴേന്ന് വെള്ളം തിളക്കണതിൻ്റെ ആവി മുകളിലേക്കോട്ട് വരുമ്പോഴാണ് ഈ ഒരു അട വെന്ത് കിട്ടുക. ഈ ഒരു രീതിയിലാണ് പണ്ടത്തെ കാലത്തൊക്കെ എൻ്റെ ഉമ്മ ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഉമ്മ എപ്പോഴും മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അടങ്ങനെ അട്ടിക്കട്ടി കട്ടിക്കായിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മൾ മൂടിയിട്ട് നല്ലോണം അടുപ്പത്ത് വെച്ചിട്ട് കത്തിക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം കത്തിച്ച് അങ്ങനെ വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞ് അത് വെന്തോളൂ കേട്ടോ. പിന്നെ രാത്രി ഒരു 10:30 കഴിക്കുന്ന സമയം അതാ രാത്രി ഉമ്മ മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ് കേട്ടോ. ഉമ്മാൻ്റെ ഡിസൈനാണത്. ഉമ്മ മാത്രം ഉമ്മാൻ്റെ ഒറ്റയ്ക്കുള്ള കലാകാരി തണുപ്പങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പണ്ട് നമ്മളെന്താ പറയുക, ഇല വരക്ക് അങ്ങനെ എന്തൊക്കെയോ പറയും. ഒരു കയ്യിൽ പിന്നെ എന്താണ് തൊപ്പിടും, നടുവിൽ നമ്മൾ അപ്പം പോലെ ഇട്ടുകൊടുക്കുക എന്നറിയോ. പിന്നെ ഒരു കയ്യിൽ ഉമ്മതാ നല്ല ഇറുക്കിളി വെച്ചിട്ട് നല്ല ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ഏതായാലും കാണാൻ. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ തട മോൾക്ക് ഇട്ടുകൊടുത്താട്ടാ. വലിയ അങ്ങനെ മൈലാഞ്ചിട്ടുന്ന ആളൊന്നും അല്ല, എന്നാലും വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ